തിരുവനന്തപുരം വെങ്ങാനൂരിൽ തീകൊളുത്തി മരിച്ച നിലയിൽ കാണപ്പെട്ട അർച്ചനയുടെ മൃതദേഹവുമായി നാട്ടുകാരുടെ പ്രതിഷേധം. കുറ്റക്കാരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. അർച്ചനയുടെ ഭർത്താവ് സുരേഷിനെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. സ്വാധീനത്തിന് വഴങ്ങിയാണ് സുരേഷിനെ വിട്ടയച്ചതെന്നാണ് ആരോപണം. ഒരു പെൺകുട്ടി മരിച്ചു, അത് കല്യാണം കഴിഞ്ഞ് ഒരു വർഷമേ ഉള്ളൂ. ഇവർ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ശരണാണ് ചേരുന്നത്. ശരൺ, ഇപ്പൊ എന്താണ് അവസ്ഥ, എന്തൊക്കെയാണ് വിശദാംശം? ഗോപികൃഷ്ണൻ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അതായത് ഇന്നലെയാണ് വെങ്ങാനൂർ സ്വദേശി അർച്ചനയെ ഭർത്താവിന്റെ വീട്ടിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനു പിന്നാലെ അർച്ചനയുടെ ബന്ധുക്കൾ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. അതായത് ഗാർഹിക പീഡനമാണ് അർച്ചനയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചിരുന്നത്. ഈ അർച്ചനയും ഭർത്താവ് സുരേഷും തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. സ്ത്രീധനത്തെ ചൊല്ലി സുരേഷ് അർച്ചനയെ നിരന്തരം പീഡിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങളടക്കം ബന്ധുക്കൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, എന്നാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. പ്രധാനമായും അർച്ചനയുടെ മൃതദേഹം അത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ ഘട്ടത്തിലാണ് നാട്ടുകാർ ഈ മൃതദേഹവുമായിട്ട് വെങ്ങാനൂർ ജംഗ്ഷനിൽ വെച്ച് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. പോലീസ് ഇടപെട്ട് നാട്ടുകാരെ അനുനയിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്, പക്ഷേ അത് പരാജയപ്പെടുകയാണ്. ശക്തമായ പ്രതിഷേധവുമായി മൃതദേഹവുമായി നാട്ടുകാർ നിലകൊള്ളുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. പ്രധാനമായും അവർ വ്യക്തമാക്കുന്നത് സുരേഷിനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തെങ്കിൽ പോലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ കാരണം ഉന്നത സ്വാധീനമാണ്. അത്തരത്തിലാണ് സുരേഷ് പുറത്തിറങ്ങിയത്. ഏതായാലും സുരേഷിനെതിരെ കടുത്ത നടപടി എടുക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്.